हाय फ्रेंड्स वेलकम बैक टू माय चैनल अब लाइव अप्डेट ആണ് പറയുന്നത് ലൈവിൽ ഇപ്പം റോക്കി അപ്സരേ ആയിട്ടുള്ള എന്തൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോ ആദ്യം പറയേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മല്ലയ്യ അങ്ങനെ ജയിച്ചു കേട്ടോ മല്ലയ്യയെ പറ്റി ആദ്യം തന്നെ ജിൻഡോ വീഡിയോ ചെയ്യുന്ന കാലം തൊട്ട് തുടക്കം തൊട്ട് ഞാൻ അങ്ങേര ഒരു വളരെ നിഷ്കളങ്കനായ മനുഷ്യനാണ് പക്ഷേ വായിന്ന് അറിയാ നമ്മുടെ യമുനയോട് ബോഡി ഷോ കാണാൻ ബാത്റൂമിലോട്ട് വരാനൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ഇമേജ് ഒക്കെ പോയായിരുന്നു സത്യത്തിൽ പക്ഷേ ഇപ്പോ അടുത്തറിയുമ്പോൾ ആ ഹൗസിലുള്ള എല്ലാവരും ഒരേപോലെ പറയുന്നു ജിൻഡോ വെറും സാധു വെറും നാട്ടും പുറകാരം വെറും നിഷ്കുവാണെന്ന് എല്ലാവരും രസ്മി ബായി എന്ന് ജയിച്ചു കഴിഞ്ഞപ്പോ പറയുന്നുണ്ട് ഇയാൾക്ക് ഈ ശരീരം മാത്രമേ ഉള്ളല്ലേ ഇയാൾ വെറും ഒരു നിഷ്കളങ്കനാണല്ലോ അതിന്റെ കാര്യം എന്നു വെച്ചാൽ ഇവര് പവർ ടീമിലോട്ടായി നിഷാന റസീന രസ്മി ബായി നിഷാന ജിൻഡോ ഒക്കെ പവർ ടീമിലോട്ടായിട്ടുണ്ട് മത്സരം അവരാണ് ജയിച്ചത് അപ്പൊ ജയിക്കാൻ വേണ്ടി നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ തുലാഭാരം നടത്തുന്നതിന് പൊങ്ങി വരുന്ന പോലെ ഇരുത്തിയിട്ട് പിടിച്ച് കയറ പിടിച്ച് വലിച്ച് പൊക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ടാസ്ക് ആണ് കൊടുത്തത് ഈ രസ്മി ബായി നിഷാന ഇല്ലേ പോലും ജിൻഡോ അത് ചെയ്യും കാരണം ജിൻഡോയുടെ ശക്തി കൊണ്ട് വേണമെങ്കിൽ പുള്ളി ഒറ്റയ്ക്കാണെ പോലും ജയിക്കും എന്നിട്ടും അതിന്റെ അകത്ത് കൊണ്ട് കള്ളത്തരം കാണിക്കുന്നുണ്ട് റോക്കി റോക്കി മുകളിലുള്ള കയറ് തൂങ്ങും ചാലും അങ്ങനെയൊക്കെ തൂങ്ങുമ്പോൾ വെയിറ്റ് കുറഞ്ഞു കിട്ടുമല്ലേ എന്തൊക്കെയോ കുറെ കാണിക്കും റോക്കി ആണെങ്കിൽ എന്താണെന്നുള്ള വെച്ചാൽ ഭയങ്കര ഗെയിമറാന്ന് കാണിക്കണമെന്നോ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് കാണിക്കണമെന്നോ എന്തൊക്കെയോ ഒരു ഇത് പക്ഷെ അംഗീകരിച്ചു കൊടുക്കാം കാരണം അവിടെ ഉള്ള പിള്ളേരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പുള്ളിക്ക് 10-45 45 വയസ്സോ എങ്ങാണ്ടുണ്ട് പക്ഷെ ഉള്ളതിൽ ആക്റ്റീവ് കൂടലും എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഗെയിമിലും വഴക്കുണ്ടാക്കാനും എല്ലാം എടുക്കണ കേട്ടോ അപ്പൊ പുള്ളി അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതാണ് ഇതെല്ലാം കഴിഞ്ഞ് ചിരിക്കാൻ പറയാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ജിൻഡോ ഈ ഉപയോഗിച്ച കയറ് ഉപയോഗിച്ച തുണിയെ ഏത് ഇങ്ങനെ പൊക്കി പിടിക്കാൻ വേണ്ടി കയറെ പിടിക്കാൻ പിന്നെ കയ്യിലൊരു ഗ്ലൗസ് ഇടൂല്ലോ ആ ഗ്ലൗസ് ഇവക സകല സാധനം എടുത്ത് എന്റെ പൊന്നെ ആ നിങ്ങൾ ആ ലൈവിൽ അത് ഇനി എപ്പിസോഡിൽ കാണിച്ച ആ സീൻ കാണണ്ട എന്താ വെച്ചാൽ ആ മുഴുവൻ സാധനത്തെയും തൊട്ടു തോന്നു കംപ്ലീറ്റ് തൊട്ട് തൊഴുത് ഇനി തൊട്ട് തൊഴാൻ ഇനി ഒരു സാധനം അവിടെ ഇല്ല മുഴുവൻ സാധനം കയറ് തുണിയ് ഗ്ലൗസ് പിന്നെ നിലത്ത് എല്ലായിടത്തും എല്ലാം തൊട്ട് തൊഴുകയായിരുന്നു എല്ലായിടത്തും തൊട്ട് തൊഴുതു എന്തൊരു മനുഷ്യനെ ഇത് കണ്ടപ്പോഴാ റസ്മി ബായി പറഞ്ഞ ഈ പുള്ളിക്ക് ശരീരം മാത്രമേ ഉള്ളല്ലേ മനസ്സ് ഇത്ര വെല്ലുവിടൽ വളർന്നിട്ടില്ലല്ലേ അങ്ങനത്തെ ഒരു നിഷ്കളങ്കൻ നിഷ്കു ഇത്രയും നിഷ്കു ആകാൻ പറ്റുമോ മനുഷ്യർക്ക് അതാണ് കാണുമ്പോൾ തോന്നുന്നത് ഇത്രയും അങ്ങോട്ട് നിഷ്കു ആകാൻ പറ്റും ഇപ്പൊ പുള്ളി പവർ റൂമിൽ വന്നാൽ എന്തൊക്കെയോ നേടാമെന്നുള്ള അത്യാഗ്രഹത്തിൽ പലരും ഇരിപ്പുണ്ട് നേരത്തെ ഉള്ള പവർ റൂമുകാർക്കും എങ്ങനെയാലും ഒന്ന് പുറത്തേ ആടിയാൽ മതി എന്നുള്ള അവരെ കൊണ്ട് അവിടെ വലിയ കാര്യമൊന്നുമില്ല ഇന്നാക്റ്റീവാണ് ഇപ്പൊ നമുക്ക് ജാസ്മിനിലേക്ക് വരാം ജാസ്മിൻ ഈ ഗെയിമിലൊക്കെ പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഭയങ്കര ഡൗൺ ആയിട്ട് യാതൊരു ആക്റ്റീവും അല്ല ചിരിക്കില്ല ഇപ്പോഴും വല്ലാത്തൊരു ഈ ആരെങ്കിലും മരിച്ചിട്ട് പിന്നെ കുറച്ച് ദിവസത്തേന് ആൾക്കാര് അങ്ങനത്തെ ഒരു മുഖമാക്കി വെക്കില്ലേ ആ രീതിയിലാണ് ജാസ്മിൻ അവിടെ ഇപ്പൊ ഇരിക്കുന്നത് ആ കൂടി അധികം പേരോട് സംസാരിക്കുന്നില്ല ഒന്ന് ഗബ്രിയോടും ഒന്ന് റസ്മിൻ ബായിയോടുമാണ് സംസാരിക്കുന്നതാണ് റസ്മിൻ ബായിയോട് ഇപ്പൊ ഒരു സോഫയിൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ക്യാമറയ്ക്ക് അമ്മുമായിട്ടല്ല അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് പറയുന്നുണ്ട് കിറ്റ് ചെയ്യണോ കിറ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് പോകണോ കിറ്റ് ചെയ്യാതിരിക്കണോ എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല ഇവനെ കാണുമ്പോൾ ഇവന്റെ കയ്യെ പിടിച്ച് എനിക്ക് പറ്റുന്നില്ലടാന്നൊന്ന് പറയണമെന്നുണ്ട് അപ്പോഴും കയ്യെ പിടിച്ച് പറയണമെന്നാണ് പറയുന്നത് കേട്ടോ കയ്യെ പിടിച്ചൊന്ന് പറ്റുന്നില്ല എന്ന് പറയണമെന്നുണ്ട് അതിന് എനിക്ക് പറ്റുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞ ഇവൻ എന്തോർക്കും ഇവനോട് ഞാൻ അത് അങ്ങനെ പറഞ്ഞ വീട്ടുകാരെന്തോർക്കും വീട്ടുകാർ അതറിഞ്ഞ് വിഷമിക്കുന്ന പറഞ്ഞ ഇവൻ എന്നാ ഓർക്കും എന്തൊക്കെയാണോ വിളിച്ച് പറയുന്നറിയത്തില്ല എങ്ങനെ ചുമ്മാതെ ഇരുന്ന് പറയും അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയില്ല എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറയുന്നത് ഒറിജിനലായിട്ടാണോ ഈ പറയുന്നത് എന്നെനിക്കറിയാം ഭയങ്കര ബോൾഡാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പെങ്കൊച്ചാണ് ഒറിജിനലായിട്ടാണോ ഈ ഒരു അവസ്ഥയിലേക്ക് പോയോ ഇന്നലെ സൈക്കോളജിസ്റ്റിന്റെ സേവനം വേണോന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു അപ്പൊ അതേപോലെ ഒറിജിനൽ മാനസികാവസ്ഥ ആ ലെവലിലോട്ട് ജാസ്മിന്റെ എത്തിയോ എന്ന് അറിയത്തില്ല ഇപ്പോഴും പക്ഷേ അത് ഇത് കേട്ടോണ്ട് ഗബ്രി വന്നിരിക്കും പക്ഷെ എന്തോ ഗബ്രിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന പോലെയോ എന്തോ തോന്നിയിട്ട് ഗബ്രി അവിടുന്ന് എഴുന്നേറ്റ് ഒരു ഒറ്റ പോക്ക് പോകും സോഫയുടെ അടുത്തുനിന്ന് ഇവൻ എന്നും പറഞ്ഞ് പറയുമ്പോഴത്തേനും പുള്ളിക്കാരൻ അങ്ങ് എഴുന്നേറ്റ് പോകുന്നതായിട്ടാ തോന്നുന്നത് പുള്ളിക്കാരന് കിട്ടും ദേഷ്യം വന്നോ അതോ ഫീൽ ചെയ്തോ സങ്കടമാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല എന്താണേലും അഭിനയമാണോ ചിലരൊക്കെ കമന്റ് ഇടുന്ന അഭിനയാണ് അഭിനയമാണോ ഒറിജിനലാണോ എന്നൊന്നും മനസ്സിലാവില്ല ഇപ്പൊ ജാസ്മിനെ അവസ്ഥ ജാസ്മിൻ ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു മാനസികാവസ്ഥ എന്ത് ചെയ്യണോന്നറിയില്ല അത് പുറത്തെങ്ങനെ പോകുമെന്നറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ഒന്നും അറിയാനൊന്നുമില്ല മാനിയായിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ നിൽക്കുന്ന പോലെ അങ്ങ് നിന്ന് ഗെയിം കളിക്കുക അതിലൊരാൾ ഗബ്രി അത്രയും മതിയല്ലേ ഗബ്രി സാധാരണ പോലെ തന്നെ അത്രയും കരുതി അങ്ങ് പോയാൽ പോരെ തിരുവാത്ത ഇത്ര കുലം കഷ്ടമായിട്ട് ചിന്തിക്കാതിരിക്കണം
ആരോട് മിണ്ടണം ആരോട് മിണ്ടായിരിക്കണം ഇതിനു മുന്നേ സീസണുകളിൽ വന്നിട്ടുള്ളവര് ഇന്ന് കൂട്ടുകൂടുന്നവർ ചിലപ്പോ നാളെ ഔട്ട് ആവും പിന്നെ അവിടെ നിൽക്കില്ലേ ആൾക്കാർ ഇപ്പൊ ഗബ്രി ഇല്ലല്ലോ അവിടെ നിൽക്കണ്ടേ യാസ്മീന അപ്പൊ എന്താണ് ഇതിന്റെ അകത്ത് ഇത്ര മലമറിക്കാനിരിക്കുന്നത് നോർമൽ ആയിട്ട് അങ്ങ് പെരുമാറി പോയച്ചാൽ മതി വേറൊന്നും ഇല്ല ഇതിന്റെ അകത്ത് പക്ഷെ എന്തോ വലിയ സംഭവം പോലെ ഇന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം.